ജീവൻ ടിവിയിലെല്ലാം മാന്യ പ്രേക്ഷകർക്കും ഐക്കൻസ് ഓഫ് അറേബ്യ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാനിന്ന് ദുബായ്ക്കടുത്തുള്ള ദേര എന്ന പ്രദേശത്തുള്ള ഒരു ആമർ സെൻ്ററിലാണ്. ആമർ സെൻ്റർ എന്ന് പറയുമ്പോൾ തുടക്കം തന്നെ നമുക്ക് പറയാം, ഒരു ആമർ സെൻ്ററിൽ ഒരു ഗവൺമെൻറ് സ്വകാര്യ പങ്കാളിത്തത്തോടെ കൂടി തുടങ്ങിയ ഒരു സ്ഥാപനമാണ് ആമർ സെൻ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്കെല്ലാം വരുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ആമർ സെൻ്റർ ഗോൾഡൻ ബേ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ മാനേജിങ് ഡയറക്ടർ അബ്ദുൽ ഖാദർ ഷായാണ് നമ്മുടെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത്. പക്ഷേ ഇതിനൊക്കെ തുടക്കം കുറിച്ചത് അദ്ദേഹത്തിൻ്റെ പിതാവ് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ ഷായാണ്. അപ്പോൾ അതിനൊക്കെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ അബ്ദുൽ ഖാദർ ഷായെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. 1986 ആ കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് ഈ രാജ്യത്ത് വരുന്നത്. ഏതൊരു പ്രവാസിയെ പോലെ ഒരു ജോലി എന്ന സ്വപ്നവുമായിട്ടാണ് ഈ രാജ്യത്ത് വരുന്നത്. അപ്പോ അന്ന് കുട്ടിക്കാലം അല്ലേ? ഞാന് ചെറിയ ജനിച്ചിട്ടില്ല. അപ്പൊ ഇപ്പൊ ഇവിടെ വന്നു ബിസിനസ് പിന്നെ 87 തുടങ്ങുകയാണ്. അപ്പോ നമ്മള് ജനിച്ച് പഠിച്ച് വളർന്നല്ല ഇപ്പൊ ഒരു പ്രവാസിയായി നിൽക്കുന്നതാണ് നമ്മുടെ ജീവിതം മൊത്തം. ഇവിടെ ഇവിടെ തന്നെയായിരുന്നു? അല്ല, ഞാൻ നാട്ടിൽ തന്നെ. മടവൂരാണ്? മടവൂരാണ്. കോഴിക്കോട്? കോഴിക്കോട്. മടവൂർ പഠിച്ചതൊക്കെ മടവൂര് തന്നെയാണ്. അതെ. അത് കഴിഞ്ഞ് ഞാൻ നമ്മുടെ പ്രാഥമിക വിദ്യാഭ്യാസങ്ങളൊക്കെ മടവൂരിൽ തന്നെ, പിന്നെ ഹൈസ്കൂൾ ചക്കാലക്കര ഹയർ സെക്കൻഡറി സ്കൂളും അതുപോലെ ഹയർ സെക്കൻഡറി JDT ഇസ്ലാമിലും കംപ്ലീറ്റ് ചെയ്ത്, പിന്നെ നമ്മുടെ ഗ്രാജുവേഷൻ പഠിക്കൽ വിശ്വേശ്വരയ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിൽ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അപ്പനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ദുബായിലേക്ക്. വിദ്യാഭ്യാസം കഴിയുക, അത് കഴിഞ്ഞാൽ ഉപ്പായെ ഹെൽപ്പ് ചെയ്യുക ഉപ്പയുടെ ബിസിനസ് രംഗത്ത്. അപ്പോഴേക്കും ഉപ്പ ഒട്ടനവധി ബിസിനസ് സംരംഭങ്ങൾ ഒക്കെ തുടങ്ങി കഴിഞ്ഞു എന്നുള്ളതാണ്. എത്ര സഹോദരങ്ങളാണ്? എനിക്ക് രണ്ട് സഹോദരങ്ങളാണ്. അനുജനും? രണ്ട് അനുജന്മാരും അതുപോലെ നാല് സിസ്റ്റേഴ്സാണ്. നാല് സിസ്റ്റേഴ്സ്, രണ്ട് ജ്യേഷ്ഠത്തികളും രണ്ട് അനിയത്തിമാരും ആണ്. അങ്ങനെ വളരെ സന്തോഷം ഒരു കുടുംബ ജീവിതം, അതാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. ഉപ്പ യഥാർത്ഥത്തിൽ പ്രവാസ ജീവിതമായിരിക്കും മുഴുവൻ സമയവും. ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വരുമെങ്കിലും നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ ചേർത്ത് നിർത്തിയത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നത് ഉമ്മ. അതെ. ഉമ്മ ആയിരിക്കും ഏറ്റവും കൂടുതൽ താങ്കളുടെ ജീവിതത്തിൽ കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത്. ഉപ്പ ബിസിനസിന്റെ കാര്യങ്ങളിൽ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മ നമ്മുടെ ജീവിതം മോൾഡ് ചെയ്യുന്ന കാര്യത്തിൽ അത് എത്രത്തോളമായിരുന്നു? അത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എൻ്റെ ഓരോ ദിവസങ്ങളിലും ഉമ്മയുമായിട്ടുള്ള സംഭാഷണം ഇല്ലാത്ത ദിവസം വളരെ കുറവാണ്. ഒരു ദിവസം പോലും ഇല്ല? ഇല്ല, വളരെ കുറവാണ്. അമ്മയുടെയും ഉപ്പയുടെയും പ്രാർത്ഥന തന്നെയാണ് നമ്മളെ ഇവിടെ വരെ എത്തിച്ചതെന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നു. അത് അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. അങ്ങനെയാണ്. 5 വർഷങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് 2015 ഗൾഫിലേക്ക് എത്തുന്നത്. അതെ, ഞാനും ഉപ്പയും ഒരുമിച്ചാണ് കൊണ്ടുവരുന്നത്. അപ്പൊ ഉപ്പ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളെ പഠിപ്പിച്ചത്? അപ്പൊ അന്ന് ആമർ സെന്റർ ഇല്ല. അന്ന് ആമർ സെന്റർ ഇല്ല. അന്ന് ഉണ്ടായിരുന്നത് ഉമ്മു സൽമ, പിന്നെ നമ്മുടെ ഡിക്ഷണറീസ് ഡോക്യുമെന്റ്സ്, പിന്നെ അലുമിനിയം സ്റ്റാർ സ്കൂളും ഉണ്ട്. അതെ. ഗോൾഡൻ വേയും അതിനുശേഷം തന്നെ വരുന്ന സ്ഥാപനമാണ് ഗോൾഡൻ വേ. അബ്ദുൾ ഖാദർ ആയിട്ടാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനി ആയിട്ട് കൊണ്ടുവന്നത് ഞാൻ തന്നെയാണ്. ഗോൾഡൻ വേ ആണ് ഒരു ആ ഒരു ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അങ്ങനെ ഒരു സെറ്റപ്പിലേക്ക് മാറാമെന്നുള്ള ഒരു എസ്റ്റാബ്ലിഷ് ചെയ്തതും ഞാൻ തന്നെയാണ്. ഒരു ബിസിനസ് ചെയ്യാനായിട്ട് ഒരാള് ഗോൾഡൻ വേ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ വന്നാൽ എന്തൊക്കെയാണ് തുടക്കം? നമ്മള് ഒന്ന് അബ്ദുൽ ഖാദർ ഒന്ന് വിശദീകരിക്കാം. ഇവിടേക്ക് ഒരാള് ബിസിനസിന്റെ കാര്യമായിട്ട് തുടർന്ന് വരുമ്പോൾ നമ്മൾ അവരോട് ആദ്യം തന്നെ ചോദിക്കുന്നത് അവര് ഏത് ബിസിനസ്സാണ് കോറായിട്ട് സെലക്ട് ചെയ്യുന്നത് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ നമ്മളെ ദുബായ് എക്കണോമിക് ഡിപ്പാർട്ട്മെൻറ്, ബിസിനസ് സംബന്ധമായിട്ടുള്ള എല്ലാ ഇതും വരുന്നത് ദുബായ് എക്കണോമിക്കിൻ്റെ അണ്ടറിലാണ് ഈ മെയിൻലാൻഡിനെ സംബന്ധിച്ചെടുക്കുമ്പോൾ. അപ്പം അതിലൊരുപാട് ആക്ടിവിറ്റികളുണ്ടാവും. അപ്പം ഈ ഒരു വരുന്ന ബിസിനസ് ചെയ്യാൻ വരുന്ന ആൾക്ക് ഏത് ആക്ടിവിറ്റിയാണ് സൂട്ടബിൾ എന്നുള്ളത് അവർക്ക് സെലക്ട് ചെയ്യാൻ നമ്മൾ അതിൻ്റെ പോർട്ടലിൽ അതിന് കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അവർക്ക് കൊടുക്കും. അതിൻ്റെ ആക്ടിവിറ്റിയും ആ ആക്ടിവിറ്റിയിൽ അവർക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളും അവർക്ക് വിശദീകരിച്ച് കൊടുക്കുകയാണ് ആദ്യം നമ്മൾ അവർക്ക് ചെയ്യുന്നത്. അതിനുശേഷം അവർ ആ ഒരു പ്രോഡക്റ്റ്
ഇപ്പം അതിൽ തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ എൽ എൽ സി ഉണ്ട്, മെയിൻ ലാൻഡിൽ നോക്കുകയാണെങ്കിൽ എൽ എൽ സി ഉണ്ട്, എൽ എൽ സി ഉണ്ട്, സോളർ എസ്റ്റാബ്ലിഷ്മെന്റ്. സോളർ എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് 100% അവരെ പേരിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളുടെ കീഴിലാണ്. അപ്പൊ അവിടെ സ്പോൺസർ ഉണ്ടാവും, അവിടെ ഒരു സ്പോൺസർ ഏജന്റ് എന്നുള്ള നിലയ്ക്ക് ഒരു ലോക്കൽ സ്പോൺസർ ഉണ്ടാവും. പക്ഷെ അതിന്റെ മുഴുവൻ പവറും പോകുന്നത് ഈ ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് തന്നെയായിരിക്കും. അതെ, അതിൽ ദുബായ് എക്കണോമിക്ക് ഒരു ലിമിറ്റേഷൻ വെച്ചിട്ടുണ്ട്. അതായത് ചില ആക്ടിവിറ്റികൾക്കൊന്നും സോളർ എസ്റ്റാബ്ലിഷ്മെന്റ് കിട്ടത്തില്ല, ചില ആക്ടിവിറ്റികളൊക്കെ നോ പ്രോബ്ലം. ഇപ്പോൾ ടെക്നിക്കൽ ആണെങ്കിലും അത്തരം സർവീസുകൾ ടെക്നിക്കൽ കമ്പനി, കോൺട്രാക്ടിങ് കമ്പനി ആയിട്ട് സർവീസ് സെക്ടർ ഒക്കെ സോളർ എസ്റ്റാബ്ലിഷ്മെന്റ് ആയിട്ട് നമുക്ക് ലൈസൻസ് ഇഷ്യൂ ചെയ്യാവുന്നതാണ്. പക്ഷേ ട്രേഡിംഗ് പോലുള്ള വലിയ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ രണ്ട് ഇത് കൂടാതെ വേറെ ഉണ്ടല്ലോ, കാരണം എൽ എൽ സി, സോളിഡ് പ്രൊപ്രൈറ്ററി, പിന്നെ സിവിൽ കമ്പനി ആയിട്ടാണ് വരുന്നത്. അങ്ങനെ ഒരു മൂന്ന് കമ്പനി എന്ന് പറയുന്നത് സിവിൽ കമ്പനി. ഈ സോളർ എസ്റ്റാബ്ലിഷ്മെന്റ് തന്നെ ഒരു ഇൻവെസ്റ്റർ 100% ആയിരിക്കും. അത് എനിക്കിപ്പം ഒരാളെയും കൂടി പാർട്ട്ണറായിട്ട് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ രണ്ട് എക്സ്പാറ്റ്, നമുക്ക് അങ്ങനെ പറയാം, എക്സ്പാറ്റും ഒരു ലോക്കൽ സ്പോൺസറും. ഈ ലോക്കൽ സ്പോൺസറിന് ഏജൻ്റായിട്ട് വെച്ചുകൊണ്ട് തന്നെ മറ്റു രണ്ട് പേരെ നമുക്ക് പാർട്ട്ണറായിട്ട് കമ്പനിയിൽ ആഡ് ചെയ്യാൻ പറ്റും. സോളിഡ് പ്രൊപ്രൈറ്റർഷിപ്പിൽ ഒരാൾക്കേ പറ്റുള്ളൂ, ആൾക്കാർക്ക് സാധിക്കുന്നതാണ് സിവിൽ കമ്പനി. അതുകൂടാതെ ഫ്രീ സോൺ ഉണ്ട്, ഫ്രീ സോൺ നമ്മളിപ്പോ അങ്ങനെ ചെയ്യുന്നില്ല, നമുക്ക് മെയിൻലാൻഡ്. ഒരു ആമർ സെന്റർ വന്നു, ആമർ സെന്റർ വന്നപ്പോ ഉണ്ടായ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ആമർ സെന്റർ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഈ ദുബായിൽ അതല്ലെങ്കിൽ യു എയിൽ വരുന്ന ആൾക്കാർക്ക് അവരുടെ ഡോക്യുമെന്റേഷൻ കംപ്ലീറ്റ് ചെയ്യാം, എവിടെ പോകണം എന്നുള്ളൊരു ആരുടെ അടുത്ത് വളരെ വിശ്വസ്തതയോടുകൂടെ പോകണം എന്നുള്ള ഒരു ചോദ്യത്തിൻ്റെ മറുപടിയാണ് ആമർ എന്നുള്ള സജ്ജീകരണം. അപ്പം ഈ ആമർ സെന്ററിൽ പോയാൽ അവർ ഓതറൈസ്ഡ് സർവീസ് സെന്ററാണ്. ഇതിൻ്റെ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നാലും നമ്മളൊരു എമിഗ്രേഷനിൽ പോയിട്ട് കംപ്ലൈൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആ എമിഗ്രേഷന് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ട്രാക്ക് റെക്കോർഡ് എടുക്കാൻ കഴിയും എന്നുള്ളതാണ് അവർ ആമർ സെന്ററിൽ നിന്ന് തരാനുള്ള ഉറപ്പ്. ഇപ്പം ആമർ സെന്ററിൽ ഒരു അപ്ലിക്കേഷൻ ഫോം ചെയ്താൽ ഇതിൻ്റെ ഓപ്പറേഷൻസ് മൊത്തം കൺട്രോൾ ചെയ്യുന്നത് എമിഗ്രേഷൻ തന്നെയാണ്. അപ്പം ഈ ഒരാൾക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ ഒരു ആമർ സെന്ററിൽ സോൾവ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അവർക്ക് നേരെ എമിഗ്രേഷനിൽ പോയിട്ട് പരാതി പറയാഞ്ഞാൽ അവരെന്നെ അത് ഇടപെട്ട് ക്ലിയർ ചെയ്ത് തരും, കൊടുക്കുമെന്നുള്ളൂ. അപ്പോൾ ആ ഒരു വിശ്വാസത്തോടെ എവിടെ പോയാലും എമിഗ്രേഷൻ തന്നെ പറയും നിങ്ങൾ ആമർ സെന്ററിലേക്ക് പോകണം, അവിടെ നിന്ന് അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെയാണ് എല്ലാവരും ഈ ഒരു അഡ്രസ്സിന് വേണ്ടിയാണ് ദുബായ് ആമർ സെന്റർ എന്നുള്ള ഒരു സംവിധാനം കൊണ്ടുവന്നത്. അപ്പം ഏതൊരാൾ ദുബായിലേക്ക് വന്നാലും അവരെ എ ടു സെറ്റ് ഡോക്യുമെന്റേഷന് അവർക്ക് ആമർ സെന്ററിനെ സമീപിക്കാവുന്നതും നല്ല ബെറ്റർ സർവീസ് കൊടുക്കാൻ കഴിയും. ഒരു സ്വകാര്യ പങ്കാളിത്തം അതിലേക്ക് ആമർ സെന്ററിലേക്ക് അവർ വിനിയോഗിച്ചതും ആ ഒരു ഗുഡ് വില്ലും ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു വിശ്വാസത്തോടുകൂടി നമുക്ക് പറയാൻ കഴിയും ആമർ സെന്ററിലാണ് നമ്മൾ ചെയ്തത്, അതിൽ യാതൊരു കോട്ടവും ഉണ്ടാവില്ല എന്ന്. ഒരു കോട്ടവും ഇല്ല, അവരെ പേരും കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ നാട്ടില് ഇപ്പൊ ഈ പ്രോഗ്രാം നമ്മുടെ നാട്ടിലെ ആൾക്കാർ കാണുന്നുണ്ട്, ഒരുപാട് പേർക്ക് നാട്ടിലുള്ളവർക്കും ബിസിനസ് ചെയ്യണമെന്നുള്ള ഒരു സ്വപ്നമുണ്ട് ദുബായില്. കാരണം അങ്ങനെയുള്ളവർക്ക് എങ്ങനെയാണ് നമുക്ക് എന്ത് പ്രൊസീജിയറാണ് അവര് എടുക്കേണ്ടത്? കാരണം പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ട് ഇവിടെ വന്ന് ബിസിനസ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അബ്ദുൽ ഖാദറിന് എന്താണ് പറയാനുള്ളത്? നമ്മള് അത്തരം ആൾക്കാരോട് ഓൾവേസ് യു എയിലേക്ക് എപ്പോഴും വെൽക്കം ചെയ്യാണ്. അതുപോലെ തന്നെ ദുബായ് അതല്ലെങ്കിൽ യു എ ഒരു വൈഡ് ഈ ബിസിനസ് ഹബിന് വേണ്ടിയിട്ട് ഒരു വലിയൊരു സജ്ജീകരണം തന്നെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് മുതൽ അവരെ എത്രയാണോ അവരെ ബഡ്ജറ്റ്, ആ ബഡ്ജറ്റ് മുതൽ അവരെ സ്കില്ലോ അവരെ അധ്വാനമോ ഉണ്ടെങ്കിൽ വലിയ ബഡ്ജറ്റ് വരെയുള്ള ഏത് ബിസിനസ്സും ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ദുബായ്ക്കുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു നാട്ടിലുള്ള ഒരു 200,000 ദിർഹംസിന് അതല്ലെങ്കിൽ ഒരു 300,000 ദിർഹംസ് കൊണ്ട് 200,000 രൂപ ആ രൂപ രണ്ടല്ലെങ്കിൽ 300,000 രൂപ ആ ഒരു രൂപ കൊണ്ട് നമുക്ക് ദുബായിൽ ഒരു ചെറിയ രീതിയിലുള്ള സംരംഭം തുടങ്ങാം, സാധിക്കും. അപ്പം ആ ഒരു സംരംഭം എന്താണ് ഞാൻ തുടങ്ങുന്നത് എന്നുള്ള സംരംഭത്തിനെ കുറിച്ചുള്ള പൂർണ്ണ അറിവും ചെറിയ രീതിയിലുള്ള ഒരു സ്റ്റഡി നമ്മൾ തന്നെ അവർക്ക് കൊടുക്കും. അതിനനുസരിച്ച് അവർക്ക് ഇവിടെ ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യാവുന്നതാണ്. അവരെ പ്രോഡക്റ്റ് എന്താണ്, അത് അവർക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം. ഇപ്പോൾ നാട്ടിൽ നിന്നൊരാൾ ഇപ്പം നമുക്കൊരു എൻക്വയറി അയക്കുകയാണ്, അത് എൻക്വയറി വിടുകയാണെങ്കിൽ നമുക്ക് അവർക്ക് ഉപദേശങ്ങൾ കൊടുക്കാവുന്നതേ ഉള്ളൂ.
അവരെ പ്രോഡക്റ്റ് എന്താണ്, ആ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഏത് ഏരിയയിലാണ് കൂടുതൽ സൂട്ടബിൾ ആവുക, അതിന് എത്രയാണ് കറക്റ്റായിട്ടുള്ള എക്സ്പെൻസ്, അവരെ കൂടുതൽ ചിലവില്ലാത്ത രീതിയിൽ ഒരു സ്റ്റാർട്ടപ്പ് എന്നുള്ള നിലക്ക് അവരെ സഹായിക്കാനും ആമൃത് സെൻ്റർ അതല്ലെങ്കിൽ ഗോൾഡൻ വേ ഒരുപാട് പേര് അങ്ങനെ തയ്യാറാണ്, ഒരുപാട് ചെയ്തിട്ടുണ്ട്. കാരണം അത് വളരെ സത്യസന്ധമായ ഒരു കാര്യം. കാരണം നമ്മൾ നാട്ടിലുള്ളവർക്ക് അറിവില്ലായ്മയുടെ പേരിൽ ചിലപ്പോൾ ഇവിടെ വന്ന് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് എല്ലാം നടത്തി പൈസ നഷ്ടപ്പെട്ട ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിലെല്ലാം നമുക്ക് ശരിയായ മാർഗനിർദ്ദേശങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ 2 ലക്ഷം രൂപ ഇന്ത്യൻ റുപ്പീസ് ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. 2 ലക്ഷം 3 ലക്ഷം ഇതിനകത്ത് ഒരു ബിസിനസ്, ആ ബിസിനസിനെ കുറിച്ചുള്ള ഒരു വ്യക്തത ഉണ്ടാവും, ഒരു അറിവ് അധ്വാനിക്കാനുള്ള മനസ്സുണ്ടാവും. നമ്മള് ഉമ്മു സൽമ എന്ന ടൈപ്പിംഗ് സെന്ററിലേക്കാണ് പോകുന്നത്. ഉമ്മു സൽമ എന്ന് പറയുന്നത് മൂത്ത സഹോദരിയുടെ പേരാണ്, ജഷതിയുടെ പേരിലാണ് ഉപ്പ ആദ്യമായിട്ട് ബിസിനസ് ഒരു ഉപ്പ ആ ബിസിനസ് കാലഘട്ടങ്ങളെ കുറിച്ചൊക്കെ എന്തൊക്കെയാണ് നമ്മളടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി തന്നത്? ഉപ്പം പറയുമ്പോഴും ഉപ്പാക്ക് വളരെ അഭിമാനവും അതുപോലെ സന്തോഷവും ഉള്ള ഒരു കാര്യമാണ് ഈ സ്ഥാപനങ്ങൾ തുടങ്ങിയത് എങ്ങനെയാണെന്നുള്ള ആ ചരിത്രം പറയുമ്പോൾ. അപ്പോൾ ഉപ്പ തുടങ്ങുന്ന ആ സമയങ്ങളിൽ കമ്പ്യൂട്ടർ ഒന്നുമില്ല, ഒരു ടൈപ്പ് റൈറ്ററിൽ നിന്ന് തുടങ്ങിയ ഒരു സ്ഥാപനമാണ് മുസൽമ ടൈപ്പിംഗ് സെൻ്റർ എന്ന്. അത് നമ്മുടെ അൽഗുറയിലായിരുന്നു ഫസ്റ്റ്. പിന്നെ അത് യൂണിയൻ മെട്രോ സ്റ്റേഷൻ്റെ എക്സിറ്റ് 2 ആ ഭാഗത്തേക്ക് എ സി മാർക്കറ്റിലെ ആ ഭാഗത്തേക്കാണ് ഇപ്പോൾ ആ സ്ഥാപനം നിലകൊള്ളുന്നത്. ഇപ്പോഴും നമ്മൾ അഭിമാനത്തോടു കൂടി അതല്ലെങ്കിൽ നമ്മളെ ഒരു 30 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് എന്നും പറയുന്നത് ആ ഒരു സ്ഥാപനം അന്ന് ഉള്ളതുകൊണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്തതുകൊണ്ട് ഇന്നും നമ്മളത് അഭിമാനത്തോടു കൂടി തന്നെ പറയുന്നു. അപ്പോൾ അന്നൊക്കെ ഓരോ ഫോമും ടൈപ്പ് റൈറ്ററിൽ നമ്മൾ ഇന്നിപ്പോൾ പ്രിൻ്റ് എടുക്കുന്നത് പോലെ കോപ്പി പേസ്റ്റ് ചെയ്യാനോ അതല്ലെങ്കിൽ അങ്ങനെ ഒരു തെറ്റ് പറ്റിയാൽ വീണ്ടും ആദ്യം മുതൽ തന്നെ ടൈപ്പ് ചെയ്യേണ്ട അങ്ങനെ ഒരു സംവിധാനമാണ് അന്നുള്ളത്. അപ്പോൾ അന്നൊക്കെ ഉപ്പാക്ക് ഇവിടെ വലിയൊരു ഷാ എന്നുള്ള വലിയൊരു പേരും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിലാണെങ്കിലും വലിയ വലിയ കമ്പനികൾ അവരൊക്കെ പേരിൽ ഉപ്പപ്പോഴും അറിയപ്പെടുന്ന ഒരാളാണ്. അപ്പം അന്ന് ഈ ഫോമുകൾ തെറ്റില്ലാതെ അടിച്ച് ആ പേപ്പറുമായിട്ട് പോയാൽ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നടക്കുന്നു എന്നുള്ളതാണ് ആ ഒരു സ്ഥാപനത്തിൻ്റെ വിജയം എന്ന് ഉപ്പ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തെറ്റാറില്ല. അപ്പം കൂടുതൽ ആൾക്കാർ വരും. അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ വെറും ഒരു ചായയൊക്കെ കുടിച്ചുകൊണ്ട് തന്നെ ജോലി ചെയ്ത ആ അധ്വാനത്തിന്റെ ഒരു സംഭവങ്ങൾ ഇപ്പൊ അങ്ങനെ പറയുന്നത്. അതും നമുക്കൊരു ടൈപ്പിംഗ് സെന്റർ പോലെ തന്നെ, അതെ, അതൊരു എക്സ്പാൻഷൻ ആയിട്ട് തന്നെ വേറൊരു ബ്രാഞ്ച് എന്നുള്ള നിലക്ക് ദേരയുടെ മറ്റൊരു ഭാഗത്ത് അത് തുടങ്ങുകയും അതും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് വന്നു. അൽയമീൻ ഡോക്യുമെന്റ്സ് ക്ലിയറൻസും അതുപോലെ തന്നെ ഈ മൂന്ന് ടൈപ്പിംഗുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് അൽയമീൻ വന്നപ്പോഴത്തേക്കും കമ്പ്യൂട്ടർ, അതെ, കണ്ടീഷണറി വന്ന സമയത്ത് തന്നെ അല്ലെ അതൊരു കമ്പ്യൂട്ടറൈസ്ഡിലേക്ക് മാറിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും സ്മാർട്ടായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം കുറേ സംവിധാനങ്ങളൊക്കെ മാറി, കുറേ സർവീസുകളൊക്കെ വന്നു, കുറേ സർവീസുകളൊക്കെ വേറെ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയി. എന്നാലും ഇന്നും ആളുകളൊക്കെ ടൈപ്പിംഗ് സെന്ററിനെ ആശ്രയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം സാധാരണക്കാരുടെ ഒരു ആശ്രയമാണ് ഓടിയെത്താൻ. ഇന്ന് കമ്പ്യൂട്ടറൈസ്ഡ് ആയതെങ്കിലും ഇന്ന് അതിൻ്റെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. എല്ലാ സംവിധാനങ്ങളും ഇന്ന് ഗവൺമെന്റും മറ്റുള്ള ടൈപ്പിംഗ് സെന്ററുകളിലും നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. അവിടെ നിന്ന് വളരെ ഒരു സ്റ്റാർ കൂൾ എയർ കണ്ടീഷനിങ് സ്പെയർ പാർട്സ് രംഗത്തേക്ക് ഒരു ഡീവിയേഷൻ, അത് എങ്ങനെയായിരുന്നു? അത് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ആ ഒരു ഏരിയ നമ്മളെ സാന്ദർഭികമായിട്ട് അങ്ങനെ ഒരു സ്ഥലം ഉപ്പാക്കെടുക്കാൻ കഴിയുകയും അപ്പം നമ്മളെ ടൈപ്പിങ്ങിലുപരി ആ ഒരു ഏരിയക്ക് അനുയോജ്യം എയർ കണ്ടീഷനിങ് ആണ് എന്നുള്ള ഒരു തോന്നൽ ആ ഒരു രീതിയിലാണ് ആ ഒരു ഭാഗത്തേക്ക് ചിന്തിക്കുന്നതും. അതിന് ഒരുപാട് പ്രചോദനങ്ങൾ ഉപ്പാൻ്റെ അനിയൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും മറ്റു ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്ത് നോക്കി സപ്പോർട്ട് വലിയ രീതിയിൽ. അതെ, അതായിരുന്നു ഉപ്പാടെ ലക്ഷ്യം. അതെ, ഉപ്പാൻ്റെ സംരംഭത്തിലേക്ക് ഉപ്പാന്റെ അനിയനായാലും ഫാമിലി മെമ്പേഴ്സും അതുപോലെ ഉപ്പാന്റെ ജോലി ചെയ്ത ആൾക്കാർ, ഐ മീൻ നമ്മുടെ സ്റ്റാഫും എല്ലാവരും കൂടെ ഉണ്ട്. എല്ലാവരും നല്ലൊരു ഫാമിലി മെമ്പേഴ്സിനെ പോലെ തന്നെയാണ് ഇന്നും നിൽക്കുന്നതും. അവരെ സഹായപ്പോഴും
അതിലുണ്ട് എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു അഭിമാനം നമുക്ക് പറയാൻ കഴിയുന്നു. അപ്പോ മറ്റു ബ്രദേഴ്സ് ഒക്കെ ഇപ്പൊ കൂടെ ഉണ്ടോ? ഇപ്പോ എന്റെ നേരെ അനിയനും പണ്ട് കൂടെ കൂടെ ഉണ്ട്. പിന്നെ ഒരു ഇതൊരു സർവീസ് സെക്ടറാണ്, അപ്പൊ തീർച്ചയായും എംപ്ലോയീസിന്റെ ഒരു വലിയൊരു സപ്പോർട്ട് ഇതിന് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. പ്ലസന്റ് ആയിട്ടിരിക്കുന്ന എംപ്ലോയീസ് അവര് പുഞ്ചിരിച്ചുകൊണ്ട് ഈ വളരെ ടെൻഷനിലായിരിക്കും പലരും ഓടി കോമൺ സെന്ററിലേക്ക് വരിക, കാരണം ഇത്രയും ഫൈൻ വന്നിരിക്കുന്നു അല്ലെങ്കിൽ ഇത് എന്ത് ചെയ്യാൻ പറ്റും. വളരെ നിസ്സാരമായ കാര്യങ്ങൾ പോലും ചിലപ്പോ ഭയങ്കര ടെൻഷനിലേക്ക് ആൾക്കാരെ കൊണ്ടുപോകും. ഗവൺമെന്റിന്റെ അധീനതയിലുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ശരിക്കും ഒരു ആപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യാണ് ചെയ്യുന്നത്, അത് അപ്രൂവ് ചെയ്യേണ്ടതൊക്കെ ഗവൺമെന്റ് ആണ്. ഈ റിസ്ക് ഫാക്ടറും കൂടി കസ്റ്റമേഴ്സ് നമ്മുടെ സ്ഥാപനങ്ങളിലേക്കാണ് വെച്ച് നീട്ടുന്നത്. അതായത് ഇവിടെ അപ്രൂവ് ആയിട്ടില്ലെങ്കിൽ അവർ വന്ന് ചോദിക്കുന്നതും ഇത് അപ്രൂവ് ആയിട്ടില്ല എന്താണ് ഞാൻ ചെയ്യേണ്ടത്, ഇതൊന്നും അപ്രൂവ് ആയിട്ടില്ല, നാളെ എന്താ ചെയ്യേണ്ടത്, നാളെ ഫൈനാവുകയാണ്, ആരാ പേയ്മെൻ്റ് ചെയ്യുക എന്ന് തുടങ്ങി ഒരു കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് ഒരുപാട് പേടിയും, അതല്ലെങ്കിൽ ഇത് നാളെ എന്താവും, അല്ലെങ്കിൽ ഇത് ടൈപ്പ് ആവും, അല്ലെങ്കിൽ എനിക്ക് സക്സസ് ആവൂലേ, അല്ലെങ്കിൽ മെഡിക്കലിൻ്റെ ഫിറ്റ്നസ് വരൂലേ എന്നുള്ള ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ മുമ്പാണ്. അപ്പോൾ അതൊക്കെ വളരെ പേഷ്യൻ്റ് ആയിട്ട് തന്നെ ചിരിച്ചുകൊണ്ട് കസ്റ്റമറിനെ ചെറിയ ക്വസ്റ്റ്യൻ, ചിലപ്പം അത് ആ ഒരു ക്വസ്റ്റ്യൻ ഒരിക്കലും സാന്ദർഭികമായിരിക്കില്ല, എന്നാൽ കൂടെ വളരെ സ്മൈൽ ചെയ്തുകൊണ്ട് നമ്മുടെ സ്റ്റാഫ് അവർക്ക് റിപ്ലൈ കൊടുക്കുകയും നമ്മുടെ എല്ലാ ഉന്നമനത്തിനും അവരെ കൈയൊപ്പ് തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളത്. കാരണം ഓൺലൈൻ സർവീസ് ആയതുകൊണ്ട് ഓരോ ഡോക്യുമെന്റ്സിന്റെയും ക്ലിയറിംഗ്, അതായത് നമ്മൾ അവർക്ക് സെൻഡ് ചെയ്യുന്നതിലുണ്ടാകുന്ന കോപ്പിയുടെ കാര്യത്തിൽ പോലും വളരെ ക്ലിയർ ആയിട്ടുള്ള കോപ്പികൾ സെൻഡ് ചെയ്തില്ല എങ്കിൽ റിജക്ഷൻ അത് കാരണം ചിലപ്പോൾ വരും എന്നുള്ളതാണ്. അതുപോലെ അതിലുള്ള ഡാറ്റ, ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളെ ദുബായിനെ സംബന്ധിച്ചും ഒരു 3,500 സാലറി അല്ലെങ്കിൽ 4,000 സാലറി ഉള്ള ഒരാൾക്ക് മാത്രമേ ഇവിടെ ഫാമിലി കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു കസ്റ്റമർ ഈ ഒരു പേപ്പറുമായിട്ട് വരുമ്പോൾ നിങ്ങളിതിന് എലിജിബിൾ അല്ല എന്ന് പറഞ്ഞ് കസ്റ്റമറിന് അത് മനസ്സിലാക്കി കൊടുക്കേണ്ട ഡ്യൂട്ടി നല്ല രീതിയിൽ തന്നെ അവർ ചെയ്യുന്നുണ്ട്. അതുപോലെ എല്ലാ ഡോക്യുമെൻ്റ് ആണെങ്കിലും എന്താണ് നിങ്ങളെ പേപ്പറിന് ആവശ്യം എന്നുള്ളത് ആ കസ്റ്റമറിന് കറക്റ്റ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് നമ്മുടെ സ്റ്റാഫ്. അപ്പോൾ നമ്മുടെ ആദ്യം മുതൽ ഉള്ള സ്ഥാപനങ്ങളായാലും ഈ സ്ഥാപനങ്ങളൊക്കെ മുമ്പോട്ട് വരാനൊന്ന് നിലനിൽക്കാനുള്ള മെയിൻ കാരണം അവർ കൊടുത്ത ഇൻഫർമേഷൻ്റെ ജെന്യുവിനിറ്റി, അതല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അത് കസ്റ്റമറിന് കൊടുക്കും. അതെ, ആ അപ്ഡേഷൻ അവർ ഏറെക്കുറെ കീപ്പ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഒരു സർവീസ് സെക്ടർ എന്നുള്ള നിലക്ക് ഇന്നും നമുക്ക് പേരോടുത്ത് അല്ലെങ്കിൽ ഗോൾഡൻ ബേ ഗോൾഡ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. താഴെ എക്കണോമിക് ആണോ? അല്ല, താഴെ നമ്മൾ എക്കണോമിക് പ്ലസ് ആമർ ആണ്. എക്കണോമിക് പ്ലസ് ആമർ ആണ്. മുകളിൽ ബിസിനസ് സെന്റർ ആണ്. ബിസിനസ് സെന്റർ. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് ഓഫീസ് ഇല്ല, അപ്പം അവർക്ക് നമ്മൾ ഈ ജാരി നമ്മൾ തന്നെ ഇഷ്യൂ ചെയ്ത് അവർക്ക് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളത്. അല്ല, നമ്മുടെ സ്പോൺസറിന്റെ കീഴിലാണെങ്കിലും മറ്റ് സ്പോൺസർമാരുടെ കീഴിലാണെങ്കിലും നമുക്ക് തന്നെ ഈ ജാരി ഇഷ്യൂ ചെയ്തിട്ട് അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓഫീസ് ഇല്ല. അതെ, ഈ ഒരു 5 വർഷം കൊണ്ട് അബ്ദുൽ ഖാദർ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അതെ, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. അതൊരു വലിയൊരു വിജയം തന്നെയാണ്. ഇപ്പൊ പറഞ്ഞു നിന്ന് നമ്മള് ഇപ്പൊ അൽഹംദുലില്ലാ നമുക്ക് പറയാൻ കഴിയും കുറച്ചുകൂടെ നമ്മൾ മെച്ചപ്പെടുത്തി, കുറച്ചല്ല ഒന്ന് വലിയൊരു ബിസിനസിനെ മെച്ചപ്പെടുത്തി എന്നുള്ളതാണ്. നമുക്ക് എന്താണ് നമ്മുടെ ലൈഫിനോട് നമ്മൾ അല്ലെങ്കിൽ നമ്മൾ സ്വയം ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. കാരണം നമ്മള് ആ ഉപ്പ കൊണ്ടുവന്ന ഗുഡ്വില്ല്, ആ ഉണ്ടാക്കിയെടുത്ത ഒരു ഗുഡ്വില്ല്, അത് ഒരിക്കലും നഷ്ടപ്പെടുത്താതെ അതിനേക്കാൾ മെച്ചമായ രീതിയിലേക്ക് മാറ്റുവാൻ കഴിഞ്ഞു എന്നുള്ളതിൽ വളരെ സന്തോഷം തന്നെ. അത് വളരെ സന്തോഷം തന്നെയാണ്. നന്ദി ആരോടാണ്? നന്ദി ആദ്യമായിട്ട് ദൈവത്തിനോട് തന്നെ, അൽഹംദുലില്ലാ പടച്ച തമ്പുരാനോടാണ് നന്ദി. കാരണം അള്ളാഹുവിന്റെ ഒരു അപാരമായ അനുഗ്രഹം തന്നെയാണ് നമ്മളെ ഈ ഒരു മേഖലയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുവാനും മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നത് എന്നുള്ളതാണ്. ഈ ഒരു ബിസിനസ്സിലേക്ക് വരുമ്പോൾ ഒരുപാട് ടെൻഷനൊക്കെ ഉണ്ടാവാറുണ്ട്, പ്രത്യേകിച്ച് ആമർ സെന്ററിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ. അപ്പോ അബ്ദുൽ ഖാദറിനെ കാണുമ്പോൾ അങ്ങനെ ഒരു ടെൻഷൻ ഒന്നും ഫീൽ ചെയ്യുന്നില്ല, വളരെ ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അതെ, നമ്മള് ഈ ടെൻഷൻ എന്ന് പറഞ്ഞാലിപ്പം ആളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഓരോരുത്തരെ സംബന്ധിച്ചും ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യം ഇല്ല എന്നുള്ളത്. അപ്പോൾ എല്ലാം നമുക്ക് മുമ്പോട്ട് വരുന്ന നമ്മളെ പ്രതിസന്ധികളാണ്. അപ്പോൾ ആ പ്രതിസന്ധികളെ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ നമ്മൾ എന്താണോ നമുക്ക് നമ്മളെ മനസ്സിൽ എപ്പോഴും നന്മ വിചാരിക്കും, നമുക്കും നന്മ വിചാരിക്കും, നമ്മുടെ
കൂടെ ഉള്ളവർക്കും അതുപോലെ നമ്മൾ എങ്ങോട്ടാണോ നമ്മളെ ചുറ്റുപാടുള്ളവർക്കും നന്മ വിചാരിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക എന്നുള്ളത്. അപ്പോൾ നമ്മളാരെക്കുറിച്ചും അല്ലെങ്കിൽ നമ്മൾ ആർക്കു വേണ്ടി ഒരു തിന്മയ്ക്ക് വേണ്ടിയിട്ടല്ല നമ്മളൊന്നും ചെയ്യുന്നത്, നമ്മുടെ നന്മക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സമൂഹത്തിനും ഒക്കെ തന്നെയാണ് നമ്മൾ ഓരോന്നും ചെയ്യുന്നത്. അപ്പം അതിൽ ജയിച്ചാലും തോറ്റാലും ദൈവത്തിൻ്റെ ഒരു പ്രതിഫലം ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന നല്ല നന്മകളെ, നമ്മൾ ചെയ്യുന്ന നന്മകളെ തീർച്ചയായും അതില് നമുക്ക് വിജയം കണ്ടെത്തുവാൻ സാധിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല എന്നുള്ളതാണ്. എല്ലാവരെയും അംഗീകരിച്ചൊരു നാടാണ് ഈ രാജ്യം. നമ്മൾ ഈ രാജ്യത്തെ കുറിച്ച് പറയുമ്പോൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിലും മറ്റുള്ളവരെ ചേർത്ത് നിർത്തുന്നതിലും ഈ രാജ്യവും ഇവിടുത്തെ ഭരണാധികാരികളും മുൻപന്തിയിലാണ്. ഈ കോവിഡ് കാലത്തും നിങ്ങൾ ഞങ്ങളുടെ സഹോദരങ്ങളാണ് എന്ന് ഉറക്കെ പറഞ്ഞു എന്നുള്ളതാണ്. നമ്മളെ ചേർത്ത് നിർത്തി, വിദേശികളായ നമ്മളെ ചേർത്ത് നിർത്താനുള്ള ഒരു വലിയ മനസ്സ് ഈ രാജ്യവും ഇവിടുത്തെ ഭരണാധികാരികളും കാണിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ രാജ്യവും ഇവിടുത്തെ ഭരണാധികാരികളും താങ്കളുടെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്? നമ്മൾ ചുരുക്കി ഇപ്പൊ എല്ലാവരും പറയുന്ന ഒരു വേർഡ് തന്നെയാണ് നമ്മുടെ പോറ്റുമ്മ എന്നുള്ളതാണ് ഈ രാജ്യത്തെ കുറിച്ച് അഭിസംബോധന ചെയ്യാർ. അപ്പോൾ ഇവിടുത്തെ നിയമങ്ങളും ഇവിടുത്തെ സംവിധാനങ്ങളും അതുപോലെ ഇവിടുത്തെ അധികാരികളെല്ലാം തന്നെ നമുക്ക് ഏതൊരു രാജ്യത്ത് പോയിട്ടും നമുക്ക് അവരെ മുമ്പോട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഒരു റോൾ മോഡലാക്കിയിട്ട് പറയാൻ പറ്റും യു എ ഇ എന്നുള്ളത്. ഇവിടുത്തെ സംവിധാനങ്ങളെടുത്ത് പറയുകയാണെങ്കിൽ ഇവിടുത്തെ പോലീസ് ഫോഴ്സ് ആണെങ്കിലും എമിഗ്രേഷൻ ആണെങ്കിലും ഡി എച്ച് എ ആണെങ്കിലും ഏത് സംവിധാനമാണെങ്കിലും ഒരു ഹ്യൂമാനിറ്റി എപ്പോഴും അവർ മുമ്പോട്ട് വെക്കുന്നുണ്ട്. ഇപ്പം പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് എടുത്തു പോവുകയാണെങ്കിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടായാൽ പോലും നമ്മുടെ നാട്ടിലൊക്കെ അവിടെ ഒരു ഫൈറ്റ് ഉണ്ടാവാറുണ്ട്. ഇപ്പം ഞാൻ വേറൊരാളെ മിസ്റ്റേക്ക് ആണെങ്കിൽ അവരിങ്ങോട്ട് കയറുക്കുക, ഒരു വാക്കേറ്റമൊക്കെ ഉണ്ടാവും. ഇവിടെ സംബന്ധിച്ചിടത്തോളം രണ്ടുപേരും ഇപ്പം കാറിലിരുന്നാൽ പോലും പോലീസ് വരേണ്ട സംവിധാനമാണെങ്കിൽ അത്ര വലിയൊരു ഒരു മേജർ ആക്സിഡൻ്റ് ആണെങ്കിൽ പോലീസ് വരും, അതല്ലെങ്കിൽ പോലീസ് പോലും വരണ്ട, നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പോകാം, ബാക്കി പോലീസ് ഫൈനായിട്ട് നമ്മൾ കയ്യിൽ തരും. പോലീസ് വരേണ്ട കാര്യമാണെങ്കിൽ നമ്മൾ ഒന്നും കയർക്കാനൊന്നും പോകണ്ട, പോലീസ് വന്നിട്ട് ആരുടെ മിസ്റ്റേക്ക് അതിനുള്ള സൊല്യൂഷൻ, ഇപ്പം അതിൻ്റെ എന്താണോ കാര്യങ്ങൾ അത് അവരെന്നെ ചെയ്യുമെന്നുള്ളതാണ്. പെട്ടെന്ന് തന്നെ ആ ഒരു ഫെസിലിറ്റി ആ ഒരു സ്ഥലത്തെത്തി ഒരു നമുക്ക് സേഫ്റ്റി ആയിട്ട് ഒന്നിനും നമ്മൾ ഒന്നോട്ടും പോകണ്ട, അവരെന്നെ എല്ലാം ചെയ്തോളും എന്നുള്ളൊരു സംവിധാനമാണ് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്. നമ്മൾ കണ്ട ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഇമിഗ്രേഷനിൽ വെച്ച് പറയുകയാണെങ്കിൽ ഈ സംവിധാനങ്ങൾ ആമറ ഏത് സിസ്റ്റം ആണെങ്കിലും അപ്ഡേറ്റഡ് ആയിട്ട് ഉള്ള സിസ്റ്റങ്ങളും പുറമെ നമ്മളിപ്പോൾ ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മളൊരു എമിഗ്രേഷനിൽ പോവുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ കൂടെ ഒരു കുട്ടിയുണ്ട്. അത് ഞാൻ പോയ സമയത്ത് തന്നെ നമ്മൾ ലോക്കൽസ് ഉണ്ട്. ലോക്കൽസിന് സാധാരണ നമ്മുടെ നാട്ടിലാണെങ്കിൽ വിദേശികളാണെങ്കിൽ ലോക്കൽസിനാണ് കുറച്ചുകൂടി അവർ പ്രാധാന്യം കൊടുക്കുന്നത്. ഇവിടെ ലോക്കൽസ് ഒക്കെ ഉണ്ട്. അതുപോലെ ഒരുപാട് ആളിങ്ങനെ ലൈനിൽ ക്യൂ നിൽക്കുമ്പോൾ ഒരു അച്ഛനൊരു കുട്ടിയുമായിട്ട് വന്ന സമയത്ത് ആ ഇമിഗ്രേഷൻ ഓഫീസർ അവരിങ്ങനെ മാടി വിളിക്കുകയാണ്. അപ്പോൾ ഈ ഫാദറിന് മനസ്സിലാവുന്നില്ല ഇയാളാണ് വിളിക്കുന്നതെന്നുള്ളത്, അത്രയും ദൂരത്താണ് ആളുള്ളത്. എന്നിട്ട് പോലും ഒന്ന് രണ്ട് മൂന്ന് തവണ വിളിച്ചതിന് ശേഷമാണ് ഇയാൾ ഇങ്ങോട്ട് മുമ്പോട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും ആൾ ക്യൂവിൽ നിൽക്കുമ്പം ആ കുട്ടീനെ മാനിച്ച് മാത്രമാണ് അയാൾ ഇത്രയും ഒരു പ്രിഫറൻസ് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഹ്യൂമാനിറ്റി എപ്പോഴും അവർ എല്ലാ സ്ഥലത്തും, അതിപ്പോൾ നമ്മൾ ടൂറിസ്റ്റേഴ്സ് ആയിട്ട് ഇവിടെ വരികയാണെങ്കിലും ഇപ്പോൾ നമ്മൾ കയ്യിലൊരു ഇപ്പം ലേഡീസ് ആണെങ്കിൽ അവർക്ക് പെട്ടെന്ന് മുമ്പോട്ട് വരാനും എല്ലാ വിധേനയും അവർക്കൊരു പ്രിഫറൻസ് ആനുകൂല്യങ്ങൾ അവർ കൊടുക്കുന്നുണ്ട് എന്നുള്ള. അപ്പോൾ ഡി എച്ച് എൻ്റെ വാക്സിനേഷൻ ആണെങ്കിലും ഇവിടെ ഫ്രീ ആയിട്ട് വാക്സിനേഷൻ ചെയ്യാനുള്ള ഇമോച്ചിൻ്റെ സംവിധാനങ്ങളുണ്ട്. അതുപോലെ ഇവിടെ നിൽക്കുന്നവർക്ക് ഇൻഷുറൻസ് ചെറിയ രീതിയിൽ തന്നെ ചെറിയൊരു എമൗണ്ടിൽ ഇൻഷുറൻസ് ഒക്യുപൈഡ് ആണെങ്കിലും അത് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഇനി ഫയർ സിസ്റ്റം ആണെങ്കിൽ ഏത് ആക്സിഡൻ്റ് ആണെങ്കിലും പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റിയൊരു സംവിധാനം ദുബായിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അങ്ങനെ ഒരു ആൾക്ക് വേണ്ട എല്ലാ സേഫ്റ്റി മെഷേഴ്സും പ്രൊട്ടക്ഷനുള്ള ആളെ സംബന്ധിച്ചും അതുപോലെ സംവിധാനവും അവർക്ക് നിൽക്കാനും അതുപോലെ തന്നെ അവർക്ക് അത് നല്ല രീതിയിൽ ചെലവഴിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ദുബായിനെ സംബന്ധിച്ചുണ്ട് എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച രണ്ട് വ്യക്തികൾ ഉപ്പായും ഉമ്മയും തന്നെയാണ്. ഒരാൾക്കും തന്നെ ഒരു സംശയമില്ല. അതിപ്പോ വാക്കുകളിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്നാൽ കൂടി നമ്മുടെ എല്ലാ കാര്യത്തിലും ഉമ്മാന്റെയും ഉപ്പാന്റെയും ഒരു പ്രസൻസ് ഉണ്ട് എന്നുള്ളത്.
ഏതൊരാളും ഉണ്ടാവും, അതുപോലെ തന്നെ എന്റെ ജീവിതത്തിൽ എല്ലാ വിഷയത്തിലും ഉണ്ട് എന്നുള്ളതാണ്. നാട്ടിൽ കുന്നമംഗലം സ്വദേശി ആണ്. വൈഫിന്റെ പേര് ഐഷാഹില. എത്ര കുട്ടികളാണ്? ഒരാളാണ്. പേര് മറിയം ഷാ. മറിയം ഷേഖ്. മറിയം ഷാ. മറിയം ഷാ. ഒരു സന്തോഷമായ ഒരു കുടുംബ ജീവിതവും ബിസിനസ്സിൽ എത്രത്തോളം മുന്നോട്ട് പോവാൻ സഹായിക്കുന്നുണ്ട്? നമ്മളെ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഫാമിലി ലൈഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പോൾ നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിലും ബിസിനസ് ആണെങ്കിലും ഈ ഒരു ഫാമിലി ലൈഫ് നമുക്ക് നമ്മളെ ടെൻഷൻ ഇറക്കി വെക്കാനും നമ്മളെ സന്തോഷം നമുക്ക് പങ്കിടാനൊക്കെ ഉള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. അപ്പം നമ്മളൊരു സജഷൻ പറയുകയാണെങ്കിൽ, നമ്മളൊരു ജോലിയിലൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു സെറ്റിൽമെൻറ്റിലേക്കൊന്നും, എല്ലാവരും പറയുന്ന ഒരു വേർഡാണ്, ഒരു വീടാവട്ടെ അല്ലെങ്കിൽ സെറ്റിൽ ആവട്ടെ, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം കഴിക്കണം എന്നൊക്കെ ഉള്ള ഒരു അഭിപ്രായക്കാരനാണ്. അപ്പോൾ അത് നമുക്ക് നമ്മളെ ടെൻഷൻ ഉണ്ടാകുമ്പോൾ ഒരു പരിധിവരെ നമുക്ക് ഇറക്കി വെക്കാവുന്ന ഒരു സംവിധാനം തന്നെയാണ് നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത്. അവരുടെ സപ്പോർട്ട് തന്നെയാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും നമ്മളെ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നതും. ഇനിയുള്ള എന്തൊക്കെയാണ് ഫ്യൂച്ചറിൽ, എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഫ്യൂച്ചറിൽ? ഇനിയും ഇൻഷാല്ലാഹ് ഒന്നുകൂടി സർവീസിന് ഒന്നുകൂടി ഡെവലപ്പ് ചെയ്യണം, നമ്മളെ എയിമിലേക്ക് ഒന്നുകൂടി ഉയർത്തണം, കുറച്ചുകൂടി സംരംഭങ്ങൾ അതല്ലെങ്കിൽ കുറച്ചുകൂടി സർവീസുകൾ ഇതിനോടനുബന്ധിച്ച് തന്നെ ആഡ് ചെയ്യണം എന്നുള്ളതാണ് നമ്മളെ മെയിനായിട്ട്. അതിനുള്ള തയ്യാറെടുപ്പ് ഓൾമോസ്റ്റ് ഒക്കെ ഓരോന്ന് കഴിഞ്ഞ് ഇപ്പോഴും നമ്മളത് ചെയ്തുകൊണ്ട് ഇരിക്കുകയും ചെയ്യുന്നു. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ 2021 എക്സ്പോയും കൂടി വരാൻ പോകുന്നത്. കാരണം കഴിഞ്ഞ വർഷം മാറ്റി വയ്ക്കപ്പെട്ട എക്സ്പോ ഇനി ഈ വർഷം തന്നെ വരാൻ പോകുന്ന 2021 നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ ബിസിനസ്സും ദുബായിയും വളരുകയാണ്. എന്തായാലും വളരെ പ്രതിസന്ധികളെ മറികടക്കാനുള്ള ഒരു ആർജവവും ഒരു ശക്തിയും ദുബായിക്കുണ്ട്. അതിവിടുത്തെ ഗവൺമെന്റ് തന്നെയാണ് അതിന് ആർജവം നൽകുന്നത്. ഇപ്പം വാക്സിൻ ആണെങ്കിൽ കൂടി അവർ തന്നെ ആദ്യം തന്നെ പോയിട്ട് കുത്തിവെപ്പ് എടുക്കുന്ന ഒരു കാഴ്ച നമ്മൾ പത്രത്തിലൂടെ ഒക്കെ കണ്ടത് നമുക്ക് പ്രചോദനം തരാണ്. അതായത് ഇതൊക്കെയാണ് അതിന് സാക്ഷി ഞാനാണ് എന്നാണ് ഇവിടുത്തെ അധികാരികൾ മുമ്പിൽ വന്നിട്ട് ചെയ്യുന്നത്. അല്ലാതെ നിങ്ങൾ പോയിട്ട് എടുത്തിട്ട് ഞാൻ എടുക്കാം എന്നുള്ള ഒരു വേ അല്ല. അവരെ പോളിസി ഞാൻ എടുത്തിട്ടുണ്ട്, ഇനി നിങ്ങൾക്കും എടുക്കാം, അതൊക്കെയാണ് എന്നല്ല. അപ്പോൾ ആ ഒരു പ്രചോദനം അവർ തന്നെ മുമ്പോട്ട് വെക്കുന്നു. ദുബായിൻ്റെ 50 വർഷത്തെ ഷെഡ്യൂൾ അല്ലെങ്കിൽ അവരെ ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് എന്തൊക്കെയാണുള്ളത് എന്നും അവരെന്നെ പബ്ലിഷ് ചെയ്യും. അപ്പം അങ്ങനെ എല്ലാ വിധേനയും ദുബായ് അല്ലെങ്കിൽ UAE നമുക്ക് ഒരു കോൺഫിഡൻറ്റ് തരുന്നതാണ്. ഏതൊരു സംരംഭങ്ങളെ കുറിച്ചും ആ ഒരു കോൺഫിഡൻറ്റ് ഗവൺമെൻറ് തന്നാൽ അതിൽ നമ്മൾ കോൺഫിഡൻ്റ് ആണ് അല്ലെങ്കിൽ വിശ്വസ്തനാണ് എന്നുള്ളതാണ്. കാരണം ബിസിനസ് രംഗത്ത് പ്രത്യേകിച്ച് എല്ലാ സംരംഭകർക്കും എല്ലാ രാജ്യങ്ങളിലുള്ള ഒരുപോലെ സ്വാതന്ത്ര്യത്തോടെ സുരക്ഷിതത്വത്തോടെ മുന്നോട്ട് പോകാനും ജീവിക്കാനുള്ള നല്ലൊരു അറ്റ്മോസ്ഫിയർ ഈ രാജ്യം തരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. എന്തായാലും വളരെ സന്തോഷം തിരക്കേറിയ സമയത്തും ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു അഭിമുഖം അനുവദിച്ചു തന്നെ. താങ്ക് യു വെരി മച്ച് അബ്ദുൽ ഖാദർ.